സി പി എമ്മിന്റെ ചിഹ്നമാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അവർ ഈ ചിഹ്നമാണ് ഉപയോഗിക്കുന്നതും. എന്നാൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നവും സി പി ഐയുടെ ചിഹ്നമായ നെൽക്കതിരും അരിവാളും പലയിടത്തുമില്ല. പലരും കുട, ഓട്ടോറിക്ഷ, പൈനാപ്പിൾ, കണ്ണട തുടങ്ങി ഹിന്ദുക്കൾ പുണ്യമായി കരുതുന്ന ശംഖ് തുടങ്ങിയ ചിഹ്നങ്ങളിലാണ് മത്സരിക്കുന്നത്. ഏറെ സ്ഥാനാർത്ഥികളും എൽ ഡി എഫ് സ്വതന്ത്രന്മാരാണ്. തൊടുപുഴ നഗരസഭയിൽ 35 സീറ്റുകളാണുള്ളത്. ഇതിൽ 25 സീറ്റിൽ സി പി എം മത്സരിക്കുന്നു. ഒരാളൊഴിച്ച് 24 പേരും സ്വതന്ത്രന്മാരാണ്. ചിഹ്നം പലതാണ്. പല പഞ്ചായത്തിലും ഇതുതന്നെയാണ് സ്ഥിതി. പൊതു സ്വതന്ത്രർ വഴി ജയിച്ചു കയറുവാനുള്ള നീക്കമാണിതെന്ന് സി പി എം പറയുന്നത്. എന്നാൽ ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. അതൊഴിവാക്കാനാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. അരിവാളും ചുറ്റുകയും കണ്ട് ആർക്കെങ്കിലും കലിപ്പ് തോന്നിയാലോ എന്ന് കരുതിയാകും ചിഹ്നം ഉപേക്ഷിച്ചതെന്നാണ് യു ഡി എഫും ബി ജെ പിയും പറയുന്നത്. പാർട്ടി സ്ഥാനാർത്ഥികൾ പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് സി പി എമ്മിൽ മത്സരിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ വളരെ കുറച്ചിടങ്ങളിലെ സ്വതന്ത്രരെ പാർട്ടി പിന്തുണച്ചിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. സ്വതന്ത്രന്മാരെ പാർട്ടി വ്യാപകമായി പിന്തുണയ്ക്കുന്നു. പാർട്ടി മെമ്പർമാർ വരെ സ്വതന്ത്ര പരിവേഷത്തിലാണ് വോട്ട് പിടുത്തം. ഇടതുപക്ഷ പോസ്റ്ററുകളിൽ ശംഖ് പോലുള്ള ചിഹ്നം കാണുമ്പോൾ വിശ്വാസികളുടെ മനസ്സിളകും എന്ന് കരുതിയാണോ എന്നറിയില്ല. ചിഹ്നത്തിൽ ശംഖിനാണ് ഡിമാൻഡ്. സി പി ഐക്കാരാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്നാൽ സി പി എമ്മിന്റെ സ്വതന്ത്രന്മാർ ജയിച്ചു കയറിയ ടെലിവിഷൻ ചിഹ്നവും ടോർച്ച് ചിഹ്നവും കാണാനില്ല. കാലം മാറിയതോടെ ചിഹ്നവും മാറി. പുതിയതായി സ്ഥാനം പിടിച്ച ഒരു ചിഹ്നം ഹെൽമറ്റാണ്. ഹെൽമറ്റ് ഇല്ലാതെ ഫൈനടച്ചവർ ചിഹ്നം മറക്കില്ല എന്ന് കരുതാം. ഏതായാലും മറ്റു പാർട്ടികളെക്കാൾ കൂടുതൽ പാർട്ടി സ്വതന്ത്രന്മാർ മത്സരിക്കുന്നത് ഇടതുപക്ഷത്താണ്. ഇത്തവണ സ്വതന്ത്രരിലൂടെ അധികാരം പിടിക്കുക എന്നതാണ് ലക്ഷ്യം. പാർട്ടി സ്വതന്ത്രർക്ക് പാർട്ടി നയങ്ങൾ വിശദീകരിക്കേണ്ട എന്നൊരു സൗകര്യം കൂടിയുണ്ട്. ഞാൻ സ്വതന്ത്രൻ എന്ന് പറഞ്ഞാൽ മതിയാകും. ഏതായാലും അരിവാളും ചുറ്റുകയും കുറഞ്ഞു തുടങ്ങിയത് ശുഭലക്ഷണമെന്ന് പ്രതിപക്ഷവും തിരിച്ചുവരുമെന്ന് ഭരണപക്ഷവും പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.